ജിമ്മി ഫോസിൽ. COVID-19 കൊറോണ, നോവൽ കൊറോണ വൈറസ് ലോകത്തെ മൊത്തം അമ്പരപ്പിച്ച, അമേരിക്ക പോലുള്ള വൻ സാമ്പത്തിക ശക്തികളെ പോലും കിടകിട വറപ്പിച്ച 67 ദിവസങ്ങൾ. 67 ദിവസങ്ങളിൽ ലോകത്തിന് എന്ത് സംഭവിച്ചു? എന്ത് മാറ്റമാണ് ലോകത്തിനുണ്ടായത്? 67 ദിവസങ്ങളിൽ ലോകത്തിനുണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ലോകത്ത് ഇതുവരെ പോസിറ്റീവ് കേസസ് 664,621 പേരും, ഇതുവരെ മരിച്ചവരായിട്ട് 30,891 പേരും. ഇപ്പോഴും റിക്കവർ ആയിട്ടുള്ള ആളുകൾ, അതായത് ഇതുവരെ റിക്കവർ ആയിട്ടുള്ള ആളുകൾ 142,368 പേരുമാണ്. ഇനി ഇപ്പൊ നിലവിൽ ആക്റ്റീവായിട്ടുള്ള കേസസ്, ആക്റ്റീവായിട്ട് നിലവിൽ രോഗബാധിതരായിട്ടുള്ള ആളുകളിൽ 95% ആളുകളും കുഴപ്പമില്ലാത്തൊരു സ്റ്റേജിലാണെങ്കിൽ പോലും 466,135 പേരും, 5% ആളുകൾ വളരെ ക്രിട്ടിക്കലായുള്ള 5% ആളുകൾ ഏകദേശം 25,227 പേരാണ്. ലോകത്തിന്റെ അവസ്ഥ ഇങ്ങനെയാണെങ്കിൽ പോലും ശരി, നമുക്ക് ഈ ഒരു മഹാമാരി സ്റ്റാർട്ട് ചെയ്ത് 2019 നവംബർ 17 ചൈനയിലെ വുഹാൻ മാർക്കറ്റിലെ ഒരു മത്സ്യ തൊഴിലാളിയായ 55-വയസ്സുകാരിയിലാണെന്നാണ് പറയപ്പെടുന്നത്. ഏകദേശം നവംബർ മാസം ഇത് സ്റ്റാർട്ട് ചെയ്ത് ഒരു മഹാമാരിക്ക് തുടക്കമിട്ടെങ്കിൽ പോലും ജനുവരി 10 ചൈനയിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ശരിക്കും ഒരു ഡേഞ്ചർ സോണായി മാറിയത്. അങ്ങനെ 2020 ജനുവരി 20 തൊട്ട് ഇന്ന് വരെ, അതായത് മാർച്ച് 29 വരെ ഏകദേശം 67 ദിവസങ്ങളിൽ എന്താണ് ഈ ലോകത്തിന് സംഭവിച്ചത്? ജനുവരി 22 മുതൽ മാർച്ച് 6 വരെ ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം ഏകദേശം 100 പേര് മാത്രമുള്ളായിരുന്നു, അല്ലെങ്കിൽ 100 ഏകദേശം 100 അടുത്ത് മാത്രമുള്ളായിരുന്നു. അടുത്ത 8 ദിവസത്തിന് ശേഷം മാർച്ച് 14 വരെ മരിക്കുന്നവരുടെ എണ്ണം ഏകദേശം 500 വരെ, ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം 500 വരെ ആയി. മാർച്ച് 14 തൊട്ട് 18 വരെ ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം ഏകദേശം 1000 വരെ ആയി. മാർച്ച് 18 മുതൽ 23 വരെ ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം ഏകദേശം 2000 വരെ ആയി. അതായത് ഒരു ദിവസം 2000 പേര് വരെ മരിക്കാൻ ലോകത്ത് മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു. 23 മുതൽ 26 വരെ ഏകദേശം ഒരു ദിവസം മരിക്കുന്നവരുടെ എണ്ണം 3000 ആയി. ഇന്ന് 2020 മാർച്ച് 29, ഇന്ന് ഒരു ദിവസം ലോകത്ത് മൊത്തം മരിക്കുന്നവരുടെ എണ്ണം ഏകദേശം 3500 എന്നിരുന്നാൽ പോലും ഇന്ത്യയുടെ കണക്കുകൾ നോക്കുമ്പോൾ വളരെ ആശ്വാസകരമാണ്. അതായത് നമ്മുടെ കൾച്ചറും നമ്മുടെ സംസ്കാരവും നമ്മുടെ ഒരു സാമൂഹിക രീതിയും ഒക്കെ നമ്മളെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു എന്ന് പറയാം. മാർച്ച് 29 ഇന്ത്യയിലും ഇറ്റലിയിലും ഒരേപോലെ ഈ രോഗം റിപ്പോർട്ടായത്. പക്ഷേ ഇറ്റലിയിൽ ഇന്ന് ഏകദേശം 92,640 പേര് കൊറോണ പോസിറ്റീവ് ബാധിതരും, അതേപോലെ തന്നെ മരിച്ചവർ 10,023 പേരും. ഇതുവരെ റിക്കവറായവർ 12,384 പേരുമാണ്. ഇന്ത്യയുടെ ഇതേ സ്ഥാനത്ത് ഇന്ത്യയുടെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ 987 പേര് മാത്രമാണ് പോസിറ്റീവ് കേസ്, അതേപോലെ മരിച്ചവർ വെറും 25 പേരും, റിക്കവറായത് ഏകദേശം 87 പേരുമാണ്. അമേരിക്കയിൽ ഈ രോഗം ആദ്യമായിട്ട് റിപ്പോർട്ടായത് ജനുവരി 20 ഇന്ന് വരെ അമേരിക്കയിൽ പോസിറ്റീവ് കേസസ് 123,776 പേരും, അമേരിക്കയിലാകെ മരിച്ചവർ 2,299 പേരും, റിക്കവറായവർ ഏകദേശം 3,231 പേരും. ചൈനയിലെ ഏകദേശം പോസിറ്റീവ് കേസസ് 81,439 പേരും, ചൈനയിലെ ആകെ മരിച്ചവർ 3,300 പേരും. ഇപ്പൊ റിക്കവർ ആയുള്ള ആളുകൾ ഏകദേശം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പേടിക്കാനൊന്നും തന്നെ ഇല്ല, പക്ഷേ കരുതൽ ഉണ്ടായേ പറ്റൂ. കാരണം
അമേരിക്ക പോലുള്ള വൻകിട രാജ്യങ്ങളുടെ കണക്കുകളാണ് ഇപ്പോൾ കുറച്ചു മുമ്പ് കണ്ടത്. 67 ദിവസം കൊണ്ട് അമേരിക്കക്ക് സംഭവിച്ച കാര്യങ്ങൾ, ഇറ്റലിക്ക് സംഭവിച്ചത്, ചൈനയ്ക്ക് സംഭവിച്ചത്, ലോകത്തിന് മൊത്തം സംഭവിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ സുരക്ഷിതരാണ്, പക്ഷേ കരുതലുണ്ടായേ പറ്റൂ. സോ ഇറ്റ്സ് മീ ഫാസിൽ. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എൻ്റെ വീഡിയോ, 4 മാസത്തിന് ശേഷം അമേരിക്കയ്ക്ക് എന്ത് സംഭവിക്കും, അടുത്ത 4 മാസം അമേരിക്കയിൽ എന്ത് സംഭവിക്കും, ഇറ്റലിയിൽ എന്തൊക്കെയാണ് മാറ്റങ്ങൾ ഉണ്ടാവുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ഐക്കൺ അമർത്തും.